എല്ലാവർക്കും നമസ്കാരം. നല്ല എരിവും പുളിയുമുള്ള പാവയ്ക്കാപ്പുളിയുടെ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. രണ്ട് പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി മുറിച്ചെടുക്കാം. അധികം ഖനമില്ലാതെ അരിഞ്ഞെടുക്കണം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പാനിലേക്ക് ഒരു ടേബിൾസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കഷ്ണങ്ങൾ ചെറുതായി ഒന്ന് ബ്രൗണായി കിട്ടണം, അതുവരെ വറുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടാം. കാപ്പയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇതെടുക്കാം. ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇടാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു നുള്ളി ഉലുവ ഇടാം. ചുവന്ന മുളക്, കറിവേപ്പില, കൂടെ തന്നെ പച്ചമുളക്, ചെറിയ സവാള അരിഞ്ഞതും ചെറിയ ഉള്ളി അഞ്ചെണ്ണ അരിഞ്ഞതും നന്നായി വഴറ്റാം. ഉള്ളി ചെറുതായി ഒന്ന് ചുവന്ന് കിട്ടണം. സവാള എല്ലാം ചുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇടാം. പകുതി തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ മസാലപ്പൊടികളും, കാശ്മീരി മുളക് പൊടി, സാധാരണ മുളക് പൊടി, കായപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി നന്നായി വഴറ്റാം. പൊടികളുടെ പച്ചമുളം പോകുമ്പോൾ പാവയ്ക്കിടാം. ഇനി ഇതിലേക്ക് പുളി ഒഴിക്കാം. കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം കൂടി ഒഴിക്കാം. കറിക്ക് ആവശ്യമുള്ള ഉപ്പുമിടാം. നന്നായി മിക്സ് ചെയ്യാം. പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കാം. ഇതിലേക്ക് ഒരു പീസ് ശർക്കര കൂടി ഇടാം. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒരു മിനിറ്റ് കൂടി നന്നായി തിളപ്പിക്കാം. കറി നല്ല തിക്കായിട്ടുണ്ട്. ഇത്രയും മതി. വളരെ ടേസ്റ്റിയായ പാവയ്ക്കാപ്പുളി റെഡി ആയിട്ടുണ്ട്. നല്ല എരിവും പുളിയുള്ള ഈ കറി ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്.
ഈ കറി ഉണ്ടെങ്കിൽ ഇനി വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല, അത്രയും രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.